हेलो स्टूडेंट्स, इलेक्ट्रिकल टेक्नोलॉजी पार्ट 11 क्लास इन क्लास नाम पढ़ी मैक्सिमम पावर ट्रांसफर थ्योरम कई क्लास नाम पढ़ी थेवेनिन्स थ्योरम थेवेनिन्स थ्योरम कूड़ी ओर्क नमुक हॉल और लीनियर बायलैटरल डीसी नेटवर्क नमुक और थेवेनिन्स इक्विवेलेंस रेसिस्टेंस थेवेनिन्स इक्विवेलेंट वोल्टेज द सीरीज कॉम्बिनेशन ऑफ थेवेनिन्स इक्विवेलेंट वोल्टेज एंड थेवेनिन्स इक्विवेलेंट रेसिस्टेंस रिप्रेजेंट किया पटो यूजुअली और थेवेनिन्स थ्योरम नाम यूज और इंडिविजुअल रेसिस्टेंस कूड़े करंटम अक्रॉस डेवलप वोल्टेज का कैलकुलेट वेट थेवेनिन्स थ्योरम नाम सहायक इन अ അത് ആ തെവെനിൻസ് തിയറത്തിൽ നമ്മൾ തെവെനിൻസ് ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മൾ ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലും യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം കൂടുതലായിട്ട് ആപ്ലിക്കബിൾ ആപ്ലിക്കേഷൻ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫീൽഡിലാണ് മാക്സിമം പവർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എത്ര എഫിഷ്യൻസി കിട്ടും എങ്ങനെയായിരിക്കണം ലോഡിൻ്റെതും സോഴ്സിൻ്റെയും ടെർമിനൽസ് വാല്യൂസ് ഓഫ് ദി റെസിസ്റ്റൻസ് എന്നെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാവും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസ് ചെയ്താൽ മനസ്സിലാവും അന്നേരം ഇത് സ്പെസിഫിക് ഔട്ട്കമ്മിൻ്റെ 2.1.2 മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് തിയറം പഠിക്കാനുള്ളുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തും പഠിക്കാനുണ്ട് നേരെ ഇത് രണ്ടും എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇനി എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് നേരെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് എന്താ വെച്ചാൽ ഒരു റെസിസ്റ്റീവ് ലോഡ് ഒരു എപ്പോഴാണ് മാക്സിമം പവർ വലിച്ചെടുക്കുക എപ്പോഴാണ് അബ്സ്ട്രാക്ട് മാക്സിമം പവർ When its value is equal to the internal resistance of the circuit or Thevenin's equivalent resistance of the circuit or it is equal to the resistance of the network as viewed from the load terminals. It is also equal to the Thevenin's resistance. Thevenin's resistance in equal area. അന്നേരം സപ്പോസ് നമുക്ക് ഒരു 2 മാർക്സിന് ചോദിക്കുന്നതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഡിഫൈൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഓ സ്റ്റേറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എ റെസിസ്റ്റീവ് ലോഡ് വിൽ അബ്സ്ട്രാക്ട് മാക്സിമം പവർ വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി resistance of the network as viewed from the load terminals nera adana maximum power transfer theorem nannale eppalano load terminal load resistance network inde total resistance ne equal aayittu vera effective resistance of the network nannale thevenin's resistance ne ഈക്വൽ ആയിട്ട് വരുന്നത് ആ ടൈമിൽ അത് സോഴ്സിൽ നിന്ന് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും അബ്സ്ട്രാക്ട് ചെയ്യും വലിച്ചെടുക്കും ഓക്കെ അന്നേരം ഒരു ലോഡിലേക്ക് മാക്സിമം പവർ കൊടുക്കേണ്ട സമയത്ത് അല്ലേ മാക്സിമം പവർ എങ്ങനെ ലോഡിലേക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു സിഗ്നലാണെങ്കിൽ മാക്സിമം സിഗ്നൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ കൂടുതൽ നമുക്ക് ക്ലിയർ ആയിട്ടും എല്ലാം കാണാൻ പറ്റും അല്ലേ അന്നേരം ട്രാൻസ്മിഷൻ ലൈൻസ് നെറ്റ്വർക്ക്സ് അങ്ങനത്തെ ഇതിലെല്ലാം എങ്ങനെ ലോഡിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന റിസീവർ സൈഡിലേക്ക് ഏറ്റവും മാക്സിമം പവർ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസ് ചെയ്യാൻ പറ്റും ഇനി ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തിയറം തന്നെയാണ് തെവെനിൻസ് തിയറം തെവെനിൻസ് തിയറത്തിൻ്റെ അകത്ത് നിന്നുള്ള നമ്മൾ തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൻ്റെ തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ
നമ്മൾ സോഴ്സ് സൈഡിലേക്ക് ലോഡ് സൈഡിൽ നിന്ന് ലോഡിൻ്റെ സൈഡിൽ നിന്ന് ഏത് റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസിൻ്റെ ടെർമിനൽസിൻ്റെ സൈഡിൽ നിന്ന് സോഴ്സിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും റെസിസ്റ്റൻസ്. അങ്ങനെയാണ്, അല്ലാണ്ട് വെറുതെ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ കാണുന്ന പോലെ സീരീസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് കാണുന്ന പോലെ അങ്ങ് കണ്ടുവച്ചാൽ പോരാ. നമ്മൾ നോക്കേണ്ടത് എവിടെ നിന്നാണ്? ലോഡ് ടെർമിനൽസ് നിന്ന് സോഴ്സിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണോ റെസിസ്റ്റൻസ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നേരെ നമ്മൾ ഒരു തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ എത്രയാണോ വാല്യൂ കിട്ടുന്നത്, സപ്പോസ് അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു 25 ohm ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡും 25 ohm തന്നെയാണെങ്കിൽ ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് ഓർ ഇറ്റ് വിൽ അബ്സോർബ് എന്താണ് മാക്സിമം പവർ ഫ്രം ദ സോഴ്സ്. അത് ആ അവൈലബിൾ സോഴ്സിൽ നിന്ന് മാക്സിമം പവർ വലിച്ചെടുക്കും എന്നാണ് ആര് പറയുന്നത്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. അതായത് നമ്മൾ എത്ര ഏത് ലോഡിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് കാണണമെങ്കിൽ അത് എന്ത് തന്നെ കണ്ടുവച്ചാൽ മതി, തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് കണ്ടുവച്ചാൽ മതി. എങ്ങനെയാണ് തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കാണേണ്ടത്? ആ ലോഡ് ടെർമിനലിൽ നിന്ന് സോഴ്സിലേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ആണ് തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് തെവെനിൻസ് ഇക്വാലൻ്റ് വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും ആണ്. അന്നേരം നമ്മൾ മൊത്തം സർക്യൂട്ടിന് ഒരു തെവെനിൻസ് വോൾട്ടേജും റെസിസ്റ്റൻസും ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആർ എല്ലിൻ്റെ വാല്യൂ തെവെനിൻസിൻ്റെ വാല്യൂ ആകുന്നത് എപ്പോഴാണോ അപ്പോഴായിരിക്കും മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ ലോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് സോഴ്സും രണ്ട് റെസിസ്റ്ററും സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്ററും മാത്രമേ നമ്മളുണ്ടോ. നേരെ RTH ആൻഡ് RLR ഇൻ സീരീസ് ആൻഡ് കണക്റ്റഡ് അക്രോസ് ദ വോൾട്ടേജ് സോഴ്സ് VOC ഓർ VTH അങ്ങനെയാണ് വരുന്നത്. നേരെ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന രണ്ട് റെസിസ്റ്റർ സീരീസ് ആണെങ്കിൽ നമുക്കറിയാം അതിൽ കൂടിയുള്ള കറണ്ട് എന്തായിരിക്കും. കറണ്ട് I = ടോട്ടൽ വോൾട്ടേജ് VTH ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയെന്ന് വരുന്ന RTH പ്ലസ് RL ആയിരിക്കും അല്ലേ. നേരെ ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അതേപോലെ തന്നെ മാക്സിമം പവർ എത്രയാണ് പവർ ഇതിൽ കൂടി ഈ ലോഡിന് അക്രോസ് ഉണ്ടാവുന്നത്. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ V×I ആണ് അല്ലേ. പവർ P ഈക്വൽ ടു എന്താണ് വരുന്നത്, V×I ആണ് ഈക്വൽ ടു V²/R ആണ് ഈക്വൽ ടു I²×R ആണ് അല്ലേ. ഇതെല്ലാമാണ് പവറിൻ്റെ ഇക്വേഷൻസ്. പവർ V×I പവർ V²/R = I² ആണ്. ഇനി നമുക്ക് ഇവിടെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, IL കണ്ടുപിടിച്ചിട്ടുണ്ട്, IL അറിയാം, RL അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം പവർ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. നേരെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് RL വാല്യൂ എന്തായിരിക്കണം, RTH ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. RL വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു RTH ആയിരിക്കണം. RTH എന്ന് പറഞ്ഞാൽ ഏതൊരു സർക്യൂട്ടിൻ്റെ തെവെനിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം RL വാല്യൂ. ആ സമയത്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുക. അന്നേരമുള്ള കറണ്ട് ആ സർക്യൂട്ടിൽ നമ്മൾ RL കണക്ട് ചെയ്തു കഴിഞ്ഞു. നേരെ RL വാല്യൂ ഇപ്പോൾ RTH വാല്യൂ 10 ohm ആണ് കിട്ടിയെങ്കിൽ RL വാല്യൂ എന്ത് തന്നെയായിരിക്കണം, 10 ohm തന്നെയായിരിക്കണം. അന്നേരമാണ് പവർ മാക്സിമം ട്രാൻസ്ഫർ ചെയ്യുക. ഇനി
ഈ രണ്ടും 10 ohm 10 ohm ആണെങ്കിൽ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. VTH ഡിവൈഡ് ബൈ 10 + 10 20 ohm അല്ലേ. ഇനി 50 ohm 50 ohm ആണെങ്കിൽ VTH ഡിവൈഡ് ബൈ 50 + 50 എത്ര വരും 100 ohm. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, IL കണ്ടുപിടിക്കാൻ പറ്റും. IL കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ VTH അറിയാം, RLും അറിയാമെങ്കിൽ മാക്സിമം പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ. മാക്സിമം പവർ എന്ന് പറയുന്നത് പി മാക്സ് ഈക്വൽ ടു VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 RTH ആയിരിക്കും. മാക്സിമം പവർ എന്ന് പറയുന്നത് 4 RTH ആയിട്ടാണ് വി സ്ക്വയർ VTH ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആയിരിക്കും മാക്സിമം പവർ എന്ന് പറയുന്നത്. അന്നേരം മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനക്രോസ് റെസിസ്റ്ററിനക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 50% ആയിരിക്കും. ടോട്ടൽ പവറിൻ്റെ 50% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലോഡിനക്രോസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ 4 RTH എന്ന് വരാൻ കാരണം എന്തുകൊണ്ടാണ്? IL എന്ന് പറയുന്നത് IL ഈക്വൽ ടു VTH ഡിവൈഡ് ബൈ RTH + RL ആണ് അല്ലേ. VTH ഡിവൈഡ് ബൈ 4 RTH + RL എന്ന് പറയുന്ന നേരം എത്രയാണ് വരുന്നത്? പവർ ഈക്വൽ ടു അത് എളുപ്പം മനസ്സിലാക്കാൻ പവർ ഈക്വൽ ടു I² × RL എന്നാണ്. ഓർ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു I² × RTH. RL ഇപ്പോൾ എന്താണ്? RTHന് ഈക്വലാണ്. I² എന്ന് പറയുന്നത് VTH ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. VTH ഡിവൈഡ് ബൈ RTH + RL ആണ്. VTH ഡിവൈഡ് ബൈ RTH + RL ആണ് എന്ത് വരുന്നത്? I² അതിനെ ഹോൾ സ്ക്വയർ ചെയ്യുക, മേലെയും താഴെ ഹോൾ സ്ക്വയർ ചെയ്യുക അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു RL ഈക്വൽ ടു RTH ആണ്. RL ഈക്വൽ ടു RTH ആകുന്ന നേരം എന്താ ചെയ്യുന്നത്, എന്താ സംഭവിക്കുന്നത്? RL ഈക്വൽ ടു RTH ആകുന്ന നേരം പവർ ഈക്വൽ ടു VTH ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ RTH + RL. RTH + RL എന്ന് പറഞ്ഞാൽ അഗെയിൻ RTH, RLും RTH ആണ്. നേരെ രണ്ടും RTHും കൂട്ടിയാൽ എന്താ വരിക? 2 RTH. 2 RTH ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 RTH² എന്ന് വരും. ഇൻറ്റു ആർ ടി എച്ച് നേരെ RTHഉം ഈ ഇതും ക്യാൻസലായി. ടോട്ടൽ പവർ ഈക്വൽ ടു VTH² ഡിവൈഡ് ബൈ 4 RTH എന്നായിരിക്കും മാക്സിമം പവർ വരിക. നേരെ മാക്സിമം പവർ അക്രോസ് ദ ലോഡ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? VTH² ഡിവൈഡ് ബൈ 4 RTH എന്ന് വരും. ഓക്കെ, അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, നേരെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് മാക്സിമം പവർ വിൽ ട്രാൻസ്ഫർ ടു ദി ലോഡ് വെൻ ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ഫ്രം വെൻ ലുക്കിംഗ് ഫ്രം ദി ലോഡ് ടെർമിനൽസ് ടുവേഴ്സ് ദി സോഴ്സ്. അന്നേരം സോഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മാക്സിമം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും വാല്യൂ തന്നെയാണ് ലോഡിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്കിൽ ലോഡിലേക്ക് മാക്സിമം പവറും ട്രാൻസ്ഫർ ചെയ്യും. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് തന്നെയാണ് തെവെനിൻസ് ഇക്വിവലന്റ് സർക്യൂട്ട്. നേരെ ഒരു
സർക്യൂട്ടിൻ്റെ തെവനിൻസ് ഇക്വാലൻസ് സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള തെവനിൻസ് ഇക്വാലൻ റെസിസ്റ്റൻസിന് RThന് ഈക്വൽ ആണ് ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RThന് ഈക്വൽ ആകുന്നത് എപ്പോഴാണോ ആ സമയത്ത് ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. നേരെ ഏത് സർക്യൂട്ടാണെങ്കിലും അതിൻ്റെ എല്ലാത്തിനും എല്ലാ നെറ്റ്വർക്കിൻ്റെ എല്ലാം കൂടി തെവനിൻസ് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ അത് വരുന്ന വിധത്തിൽ ലോഡാക്കി കഴിഞ്ഞാൽ ആ ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതാണ് നേരെ നമ്മൾ കണ്ടുപിടിക്കണം RL ഈക്വൽ ടു RTH ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കണം RL ഈക്വൽ ടു എപ്പോഴാണോ RTH ആവുന്നത് ആ സമയം മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന നേരം അതിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് VTH ആണ്. നേരം VTH ഡിവൈഡ് ബൈ RTH പ്ലസ് RL ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കറണ്ട് ഈക്വൽ ടു ശരിക്കും എന്താ വരുന്നത് കറണ്ട് ഈക്വൽ ടു VTH ഡിവൈഡഡ് ബൈ RTH പ്ലസ് RL. RL എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് RTH തന്നെയാണ്. നേരെ VTH ഡിവൈഡ് ബൈ 2 RTH ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് VTH ഡിവൈഡ് ബൈ 2 × RTH. RLൻ്റെ വാല്യൂ RTHൻ്റെ വാല്യൂ ഈക്വൽ ആണ്. ഈക്വൽ ആകുന്ന സമയത്ത് 2 RTH വരും. അന്നേരം മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ILൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VTH ഡിവൈഡ് ബൈ 2 RTH ആയിരിക്കും. ഓക്കെ, ഇനി എത്രയായിരിക്കും മാക്സിമം പവർ എന്ന് പറയുന്നത്? നേരെ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് തെവനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസിന് ഈക്വൽ ആകുന്ന സമയത്ത് പവർ ഈക്വൽ ടു അഗെയിൻ പവർ ഈക്വൽ ടു I²R ആണ്. I എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു കഴിഞ്ഞു. I എന്ന് പറയുന്നത് V² ഡിവൈഡഡ് ബൈ VTH ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 RTH ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു I²RL ആണ്. ഇവിടെ RL എന്ന് പറഞ്ഞാൽ RTH തന്നെയാണ്. അന്നേരം പവർ ഈക്വൽ ടു എന്താ വരിക? പവർ ഈക്വൽ ടു VTH ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 RTH ഹോൾ സ്ക്വയർ ഇൻറ്റു RTH എന്ന് വരും. ഈക്വൽ ടു VTH ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH. മേലെ എന്തായ RTH വെട്ടിപ്പോ, ഒരു RTH വെട്ടിപ്പോ. നേരെ പവർ മാക്സിമം പവർ എന്ന് പറയുന്നത് VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആയിരിക്കും. നേരെ ആ മാക്സിമം പവർ എന്ന് പറയുന്നത് ശരിക്കും 50%. അത് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ടോട്ടൽ പവർ ഡെലിവർ ചെയ്യുന്നത് RTHൽ എത്രയുണ്ടാവും? VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആയിരിക്കും. അതേപോലെ തന്നെ ലോഡിലും എത്ര തന്നെ വരും? VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആയിരിക്കും. നേരം എല്ലാ പവറും ടോട്ടൽ പവർ ഡെലിവർ ചെയ്യുന്നത് പകുതി RTHലും പോവും, പകുതി ഏതിലും പോവും? ലോഡ് റെസിസ്റ്ററിലും. അതുകൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഇതിൽ ഈ സർക്യൂട്ടിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് R5 വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ R5 മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ R5 വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടത്? R5 വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? തെവനിൻസ് ഇക്വാലൻ്റ് നിങ്ങളോട് R5 മാത്രമാണ് കാണാൻ പറഞ്ഞത്. അതേസമയം മാക്സിമം പവറും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണണം? മാക്സിമം പവർ കൂടെ കാണണമെങ്കിൽ നമുക്കറിയാം VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആണ്. നേരെ VTH എന്താണെന്നും കൂടി അറിയണം. നേരെ ഈ ടൈമിൽ നമുക്ക് R5 വാല്യൂ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, മാക്സിമം പവർ എത്രയാന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ഇത് എന്ത് ചെയ്താൽ മതി? ഈ സർക്യൂട്ടിൻ്റെ തെവനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. തെവനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? പണ്ട് ഓർമ്മിക്കുക, R5 നമ്മൾ ആദ്യം ഒഴിവാക്കണം. നേരെ ഇവിടെ 2 ടെർമിനൽ കിട്ടും.
ആ ടെർമിനലിൽ നിന്ന് നമ്മൾ സോഴ്സ് സൈഡിലേക്ക് നോക്കുന്ന സമയത്തുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ ടി എച്ച് എന്ന് പറയുന്നത്. നേരെ ആർ ടി എച്ച് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി വണ്ണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കളയണം, വി ടുവും ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളിത് ചെയ്തിട്ട് വരാം. നേരെ ആർ വണ്ണും ആർ ടുവും ഇവിടെ എന്തായിരിക്കും, പാരലലായിരിക്കും. ആർ വൺ ആൻഡ് ആർ ടു ആർ, ആർ വൺ ആൻഡ് ആർ ടു ആർ പാരലൽ, കാരണം ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ആർ വൺ ആൻഡ് ആർ ടു ആർ പാരലൽ കണക്റ്റഡ്, വി വൺ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ആർ വൺ ആർ ടും പാരലലായിരിക്കും. ഇനി ആ പാരലൽ കോമ്പിനേഷനും ആർ ത്രീയും എന്തായിരിക്കും, സീരീസ് ആയിരിക്കും. ദെൻ ആ കിട്ടുന്ന ഇക്വാലൻ്റ് റെസിസ്റ്റൻസും ആർ ഫോറും എഗെയിൻ പാരലലായിരിക്കും. ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. നേരെ ആർ വൺ ആർ ടു പാരലൽ കാണുക, ദെൻ ആർ ത്രീ ആഡ് ചെയ്യുക, ദെൻ ആർ ത്രീയും അതും കൂടി ആഡ് ചെയ്തതും ആർ ഫോറും എന്തായിട്ട് വരും, പാരലലായിട്ട് വരും. അതായിരിക്കും ആർ ഫൈവിൻ്റെ വാല്യൂ. എപ്പോഴാണോ ആർ ഫൈവിൻ്റെ വാല്യൂ ആ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ആ സമയത്ത് ആർ ഫൈവില് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. നേരെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത് 50%. ഇനിയിപ്പോൾ ഈ തെവെനിൻസ് ഇക്വിവലന്റ് റെസിസ്റ്റൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് സപ്പോസ് ഒരു 0.5 ohm ഒക്കെയാണ് വരുന്നതെന്നിരിക്കാം. നേരെ ആർ ഫൈവിൻ്റെ വാല്യൂ 0.5 ohm വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പവർ എത്രയായിരിക്കും, 50% പവർ ആയിരിക്കും ലോഡ് റെസിസ്റ്റൻസിൽ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ 0.5 ohmന് പകരം 0.7 ohm ആണ് വരുന്നതെങ്കിൽ 50% കിട്ടില്ല, ഒരു 25% കിട്ടുള്ളൂ. ഇനി ഇനി ഞാൻ 0.5 ohmന് പകരം ഞാൻ ഒരു 0.2 ohm ആണ് വെക്കുന്നതെന്നിരിക്കുക, ആ സമയത്തും 50% പവർ, മാക്സിമം പവർ കിട്ടില്ല. എത്ര കിട്ടും, ഒരു 25% അല്ലെങ്കിൽ ഒരു 30% പവറേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി 75% പവർ എപ്പോഴെങ്കിലും ലോഡിൽ കിട്ടുമോ, ഒരിക്കലും കിട്ടില്ല. 50% പവറിന് കുറവായിരിക്കും എപ്പോഴും പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതും ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുക, ലോഡ് ടെർമിനൽസ് നമ്മൾ സോഴ്സ് ടെർമിനലിലേക്ക് നോക്കുന്നേരമുള്ള ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തെവെനിൻസ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസിന് എപ്പോഴാണോ ലോഡ് റെസിസ്റ്റൻസ് ഈക്വലാകുന്നത് ആ ടൈമിലായിരിക്കും മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ സർക്യൂട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് വരിക. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.